കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ടീച്ചർ അമ്മ എന്ന പേരിനെ പരിഹസിച്ചുള്ള പ്രചാരണം വ്യക്തിപരമായ അശ്ലീല അധിക്ഷേപം എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞുവെന്നാണ് ദുഷ്പ്രചാരണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത്. വിജൻ വായാന്തോട് ചേരുകയാണ്. വിജൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുതൽ തന്നെ ശൈലജ ടീച്ചർക്കെതിരായ അധിക്ഷേപം നാൾ കണ്ടതാണ് വടകരയിൽ. ഇപ്പോൾ ആ വിഷയത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം അതെങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ വടകരയിൽ ഇത്തരത്തിലുള്ള അശ്ലീലവും അധിക്ഷേപപരവുമായ പ്രചാരണമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് കൂടുതൽ വിശാലമായ തരത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. നിലവിൽ ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് കോടതിയിൽ നൽകിയ ഒരു ആദ്യഘട്ടത്തിൽ ഉള്ള ഒരു വിവരങ്ങൾ മാത്രം വെച്ചാണ് ഇപ്പോൾ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും പൂർണ്ണമായി ആക്രമിക്കാൻ ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശാലമായ അടിസ്ഥാനത്തിൽ തന്നെ ആദ്യഘട്ടം മുതൽ ഏതൊക്കെ രീതിയിലാണ് കെ കെ ശൈലജയ്ക്കെതിരായ ഇത്തരത്തിലുള്ള വ്യാജവും അശ്ലീലവുമായ പ്രചാരണം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണണം എന്ന കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. അതിൽ ഒന്നാണ് ഈ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ പ്രതികളായ അവർ ഒപ്പം നിന്ന് ശൈലജ ടീച്ചറുടെ കൂടെ ഫോട്ടോ എടുത്ത ആ ഫോട്ടോ പ്രചരിപ്പിച്ചത്, അത് വ്യാജമായിരുന്നു. ഒപ്പം തന്നെ അത്തരത്തിൽ പല കാര്യങ്ങളിലും ശൈലജ ടീച്ചർക്കെതിരെ ടീച്ചറമ്മ എന്ന പേരിൽ ആ ടീച്ചറമ്മയെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രചാരണം ഉണ്ടായി. അതും ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച വ്യാജമായി നിർമ്മിച്ചെടുത്ത ഒരു പ്രചാരണമായിരുന്നു. ഇത്തരത്തിൽ വടകരയിൽ പൂർണ്ണമായും ശൈലജ ടീച്ചർക്കെതിരായി അശ്ലീലവും വർഗീയപരവുമായ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് യു ഡി എഫ് ആണ്. നിലവിൽ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നതോടുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഇപ്പോൾ പറയുന്ന പല ഗ്രൂപ്പുകളും, അതായത് ഇടത് അനുകൂല ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ എല്ലാം അത് പൂർണ്ണമായും സി പി എം അനുകൂലികൾ മാത്രം നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകളല്ല. എന്നാൽ അത്തരത്തിൽ ഒരു ഔദ്യോഗികമായ ഗ്രൂപ്പുകളോ ഈ സൈബർ പോരാളികളോ സി പി എമ്മിനില്ല. സി പി എം അത് ഔദ്യോഗികമായി ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ആ ഔദ്യോഗികമായ നിലയിൽ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ ആരെയെങ്കിലും അതിനായി ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ചുമതലപ്പെടുത്തിയ ആളുകളുടെ അത്തരത്തിലുള്ള ഒരു ചുമതലപ്പെടുത്തൽ ഉണ്ടായി എന്ന പേരിലാണ് സി പി എമ്മിനെതിരെ വ്യാജ പ്രചാരണം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. പലതരത്തിലുള്ള പാർട്ടി അംഗങ്ങളും ഉൾപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. അവർ ഇക്കാര്യത്തിൽ ചില പോസ്റ്റുകളും മറ്റ് സി പി എം അനുകൂലമായ പോസ്റ്ററുകളും ഒക്കെ ഷെയർ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും സി പി എമ്മിന്റെ ഔദ്യോഗികമായ നിലപാടല്ല. എല്ലാ ഗ്രൂപ്പുകളെയും സൈബർ ഗ്രൂപ്പുകളെയും തള്ളിപ്പറയാൻ സി പി എം തയ്യാറല്ല. പക്ഷേ ഇത്തരത്തിൽ സി പി എം മുഖം വെച്ച് അത്തരത്തിലുള്ള വ്യാജ പ്രചാരണവും അങ്ങനെയുള്ള പ്രചാരണവും നടത്തുന്ന ആളുകൾ അത് സി പി എമ്മിന്റെ പിന്തുണയില്ല എന്ന കാര്യം ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു വിജയൻ വായാന്തോട്.